യൂട്യൂബ്. ഇന്ന് ഞാൻ നിങ്ങളോട് പുതിയ ഒരു റിവ്യൂ കൊണ്ട് ആദ്യത്തെ റിവ്യൂ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതൊന്നുമല്ല, ഇതൊരു ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ ഒരു വണ്ടിയുടെ റിവ്യൂ ആണ്. രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ഫോർഡ് ആസ്പിയർ ആണിത്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ തേർഡ് ഓപ്ഷൻ ആണ് വണ്ടിയുടെ. ഇപ്പോ ഒരു ഒരു വർഷം കഴിഞ്ഞ് വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അതൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ബേസ് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. സൈഡ് ഇൻഡിക്കേറ്റർ നമുക്ക് വാല്യൂ ഫോർ മണി എന്നാണ് ഈ വണ്ടിയെ നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കുള്ള ഫീച്ചേഴ്സ് മോർ ദാൻ ഈ വണ്ടി തരുന്നുണ്ട്. ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് ആണ് കുറച്ച് പ്രശ്നം വരുന്നത്. ഓവറോൾ പെർഫോമൻസ് ഈ വണ്ടിയുടെ ഭയങ്കരമാണ്. നമുക്ക് പുറയിലോട്ട് വരുവാണെങ്കിൽ എല്ലാം നല്ലപോലെയാണ് ഈ വണ്ടി കൊടുത്തിരുന്നത്. ടയർ സൈസിന്റെ ആയാലും വിൻഡിന്റെ ആയാലും LED ടേ ലൈറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ തന്നെ ഒരു ഡിസിപ്ലീൻഡ് ആയിട്ടുള്ള ടേ ലൈറ്റ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ഒരു ക്യാമറ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ക്യാമറ എല്ലാ വ്യൂവേഴ്സ് നമുക്ക് കിട്ടാൻ പറ്റുന്നത്. ഒരു ഡാഷ് ബോർഡ് എല്ലാം കൊണ്ട് നല്ലൊരു ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് ഇത്. നമുക്ക് എടുക്കാൻ പത്ത് ലക്ഷത്തിന് അണ്ടറിൽ നല്ലൊരു ഇമ്പാക്ട് ഇരിക്കുന്ന വെഹിക്കിളാണ് ഇത്. നമ്മൾ അകത്തെ ഫീച്ചറിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ സൈഡിലിരിക്കുന്നത് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്, ടേണിംഗ് ലൈറ്റ്സ് അതെല്ലാം ഒരു രക്ഷയില്ലാത്തതാണ്. ഞാൻ കാണിച്ചു തരാം. വാ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തരുന്ന വണ്ടിയല്ല നമുക്ക്. ആ വെർഷനും ഉണ്ട്. ഇതിന് നല്ല ഒരു സ്റ്റീറിംഗ് ആണ് നമുക്ക്. നമ്മുടെ ആക്ച്വലി നല്ല സ്ട്രോങ് സ്റ്റീറിംഗ് ആണ്. ഫീച്ചേഴ്സ് തേർഡ് ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഒരു എടുത്ത് മാത്രം സ്വിച്ചസ് വരുന്നത്. പിന്നെ നല്ലൊരു നമുക്ക് കാണാൻ പറ്റും, ഒരു RPM മീറ്റർ ഉണ്ട്, ട്രിപ്പ് മീറ്റർ ഉണ്ട്, എല്ലാം ഒരു ബാജിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്, പിന്നെ കോളിംഗ് ഫെസിലിറ്റീസ്, റേഡിയോ, മീഡിയ, ഫോൺ, എല്ലാ ഫെസിലിറ്റീസും നമുക്ക് 10 lakhs ഈ വണ്ടി തരുന്നുണ്ട്. നമുക്കൊരു ഡാഷ് ബോർഡ് തരുന്നുണ്ട്. ആക്ച്വലി ഹയർ വെർഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ആയിരിക്കും ഒരു സ്ക്രീൻ വരുന്നത്. അത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ ക്യാമറയിനകത്ത് ഇവിടെ ആണ് ക്യാമറ പ്ലേ ആവുന്നത്. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ ഇവിടെ ഒരു ക്യാമറ പ്ലേ ചെയ്യും. പിന്നെ ഇത് തുറന്ന് ഇവിടെ ഒരു ചെറിയൊരു മിററായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മിററുണ്ട്. പിന്നെ നോർമൽ ഒരു ഡേ ലൈറ്റ് സ്വിച്ച് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കാണാം, ഓഫ് ചെയ്യാം. നമുക്ക് സ്വിച്ച് ഓ ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ടിയെന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഈ വണ്ടി തരുന്ന നമുക്ക് സേഫ്റ്റി 6 എയർ ബാഗ്സ് തരുന്ന ഏക ആദ്യത്തെ വണ്ടിയാണ് ഈ 10 lakh ഈ വണ്ടി. നല്ല അത്യാവശ്യമുള്ള ഹോൺ ഫെസിലിറ്റീസും നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതൊരു 5 gear ബോക്സിലാണ് വരുന്നത്. ഒന്ന് റിവേഴ്സ് ആണ്, 1, 2, 3, 4, 5. പിന്നെ റിവേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഒരു ഹാൻഡിൽ ലോക്ക് ഉണ്ട്, ഹാൻഡ് ലോക്ക് ഉണ്ട്. പിന്നെ ആണെങ്കിൽ സീറ്റിന്റെ കാര്യം, ആക്ച്വലി ഇത് ഇതിന്റെ സീറ്റ് അല്ല, ഞങ്ങൾ വേറൊരു സീറ്റ് അഡീഷണൽ ആയിട്ട് പിടിപ്പിച്ചാണ് ഇതെല്ലാം നിങ്ങൾ കാണുന്നത്. അഡീഷണൽ ആയിട്ട് സീറ്റ് അല്ലാതെ പറയുവാണെങ്കിൽ നോർമലി നല്ല കുഷ്യന്റെ സീറ്റാണ്. നമുക്ക് ദൂരയാത്രക്കൊക്കെ പറയുവാണെങ്കിൽ ഈ വണ്ടി വേറെ ലെവൽ പെർഫോമൻസ് ആണ് തരുന്നത്. ഹിൽ അസിസ്റ്റൻസ് ഈ വണ്ടിയിൽ ഇല്ല, അതൊരു വേറെ ഡ്രോബാക്ക് ആണ്. എന്നാൽ പോലും നല്ലൊരു മേജർ ഇമ്പാക്ട് ആയിരുന്നത്. ഇനി ബാക്കിലെ സീറ്റിലേക്ക് പോകാം. പിന്നെ അകത്ത് ഓവറോൾ ഫീച്ചേഴ്സ് എന്ന് വരുമ്പോൾ നല്ലൊരു സ്പേസ് നമ്മൾ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂസർക്ക് ഇത് അറിയാം. നിങ്ങൾ ന്യൂ ആളാണെങ്കിൽ റിവ്യൂ ആഫ്റ്റർ ഇത്ര വർഷം ഞങ്ങൾ ഉപയോഗിച്ചിട്ട് വണ്ടി നല്ലൊരു പെർഫോമൻസ് ആണ് തരുന്നത്. ആക്ച്വലി ഇത് ഇങ്ങനെയാണ് വരുന്നത്, ഈ കളർ ബോക്സ് ആണ്. നമുക്ക് നല്ലൊരു ഹാൻഡിൽ ബാർ സ്ട്രോങ് ആണ് ഇത് വരുന്നത്. ഈ കളറിലാണ് ഇതിന്റെ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത് അഡീഷണൽ ആയിട്ടാണ് ഞങ്ങൾ ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം അഡീഷണൽ ആയിട്ട് ഞങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം അഡീഷണൽ എന്ന് വെച്ചാൽ ഡേർട്ട് ആയാലോ എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ ഇത് പിടിച്ചിരിക്കുന്നത്. അത് ഒരു 4 പേർക്ക് സുഖമായിട്ട് ദൂരയാത്ര പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്, ഇത് കാണാൻ അഡ്ജസ്റ്റബിൾ. നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഡിഗ്ഗിയുടെ ഇമ്പാക്ട് പറയുമ്പോൾ നല്ലൊരു ഡിഗ്ഗിയാണ്. നമുക്ക് ബൂട്ട് സ്പേസ് ഭയങ്കരമാണ്, നല്ല കുഷൻ സീറ്റാണ്. കുറേ ദൂരം പോകാൻ പറ്റുന്ന നല്ലൊരു ഇമ്പാക്ട്. സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. ഇത് നമുക്ക് ഡിഗ്ഗിയിലേക്ക് പോകാം. ഡിഗ്ഗി ഓട്ടോമാറ്റിക് ആണ് തുറക്കുന്നത്. അകത്തുനിന്നല്ല, കീയിൽ തന്നെയാണ് ഈ സംവിധാനം കൊടുത്തിരിക്കുന്നത്. അത് സ്പെയർ കേ കൊടുത്തിട്ടില്ല, അതൊരു മേജർ ഡ്രോബാക്ക് ആണ്. ഇപ്പൊ മെയിൻ കീ നമ്മുടെ ഇത് കളഞ്ഞു പോയത് മെയിൻ പ്രോബ്ലം ആണ്. ഇപ്പൊ സ്പേസിലോട്ട് പോവാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ടൂർ പോയ സമയത്ത് എടുത്ത സാധനങ്ങളാണ്. ഞങ്ങൾ ടൂർ പോയതുകൊണ്ട് കുറച്ച് സ്പേസ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പോലെ നല്ലൊരു ബ്യൂട്ട് സ്പേസ് ആണ് നമുക്ക് തരുന്നത് ഈ വണ്ടി. പിന്നെ നമ്മൾ ഇതിന്റെ കാര്യങ്ങളും കീസ് എല്ലാം ഇതിന്റെ അടിയിലാണ് വരുന്നത്. ഇതിന്റെ ജാക്കിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോളോടെ നല്ല ടയേഴ്സ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആണ് ഒരു ലൈറ്റ് ഉണ്ട്. LED ലൈറ്റ് ഒന്നും അല്ല, നോർമൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് ആണ്. ഇവിടെയൊക്കെ നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് വണ്ടി. നല്ലൊരു ഫീലിയും ടച്ച് നമുക്ക് വണ്ടിക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഒന്നും നല്ലതായിട്ട് കവർ ചെയ്തിട്ടില്ല വണ്ടി. നോർമലായിട്ട് തന്നെയാണ് തരുന്നത്. നല്ല ഒരു ബാജിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, നോർമലായിട്ട് തരുന്നത്. നമുക്കിനി വണ്ടിയുടെ അകത്തെ ഫീച്ചേഴ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നല്ലൊരു തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ വണ്ടി ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത്. പക്ഷെ ഒരു നല്ലൊരു ചെറിയൊരു ടൈമിംഗ് സെറ്റിലിറ്റീസ് ഒക്കെ കാണുന്നുണ്ട്. ഫോണ്, റേഡിയോ അങ്ങനെയുള്ള വെർഷനുകളെല്ലാം തരുന്നത്. ഓൺ, ഓഫ്, നമുക്ക് കോളിംഗ് ഫെസിലിറ്റീസ്, ഓഫ് കട്ട്, സൗണ്ട് കൺട്രോളർ അങ്ങനെയുള്ള പരിപാടികൾ തരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫാനാണ്, AC പവർ ആണ്. 1, 2, 3, 4 വരെ മാക്സിമം വരെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ കൂൾഡ് ഹോട്ടാണ് കൊടുത്തിരിക്കുന്നത്. എ സിക്ക് സ്വിച്ച് ഉണ്ട്, അകത്ത് തന്നെ കൂളിംഗ് ആണുള്ള ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴിലോട്ടാണോ മേലിലോട്ടാണോ അങ്ങനെ എ സി ഫെസിലിറ്റീസും അഡ്ജസ്റ്റബിൾ ആണ്, ഓട്ടോമാറ്റിക് അല്ല. പിന്നെ 12 വോൾട്ടിന്റെ ഒരു ചെറിയൊരു പ്ലഗ് പോയിന്റ് നമുക്ക് തരുന്നുണ്ട്, അത് നല്ലൊരു ഓപ്ഷൻ ആണ്. പ്ലഗ് പോയിന്റ് ഇവിടെ കൊടുക്കുന്നത് സാധാരണ വണ്ടിക്ക് കുറച്ചും കൂടെ താഴെ വരും, പക്ഷേ ഈ വണ്ടിക്ക് ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഇമ്പാക്ട് ഉള്ള ഒരു ഗിയർ ബോക്സ് ആണ് ഇതിന്റെ തന്നെ. പിന്നെ ആണെങ്കിൽ ഇതിന്റെ മിററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഭയങ്കര എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം സാധാരണ നോർമൽ വണ്ടികൾക്ക് ഇവിടെ ആയിരിക്കും ഈ നമ്മൾ കാണുന്ന ഇവിടെ ആയിരിക്കും നമ്മുടെ ഈ മിററിന്റെ അഡ്ജസ്റ്റബിൾ എല്ലാം തരുന്നത്. പക്ഷെ ഈ വണ്ടിക്കാണെങ്കിൽ ഇവിടാണ് കൊടുത്തത്. അതെന്തോ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി ഈ വണ്ടിയുടെ. പിന്നെ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ലൈറ്റ് എല്ലാം ഇവിടാണ് കൊടുത്തിരിക്കുന്നത്. കമ്പനി കൊടുത്തിരിക്കുന്ന ലൈറ്റ്സ് എല്ലാം ഇവിടാണ്. ലൈറ്റ് ഡിമ്മ് ഓഫ് ഡിക്കി തുറക്കാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഇവിടാണ് സാധാരണ ഇത് നമ്മൾ കാണാത്തതാണ്. ഈ വണ്ടിക്ക് അത് ഇവിടാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ഫോർഡ് വിലയിരുത്തിയത് നമുക്ക് അറിയത്തില്ല. പിന്നെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു സ്വിച്ച് ആണിത്. നമ്മളിപ്പോൾ ഡോറ് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, തന്നത്താണ് ഇത് കിലോമീറ്റർ ഒമ്പത് ഓഫ് ചെയ്തത്. അത് നല്ലൊരു സാധനമാണ് നമുക്ക് തരുന്നത്. പിന്നെ ഓവറോൾ വണ്ടിയുടെ പ്രീമിയം ഫിനിഷിനെ കുറിച്ച് പറയുവാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ് ഡാഷ് ബോർഡ് എല്ലാം വരുന്നത്, ഫുൾ പ്ലാസ്റ്റിക് ആണ്. പക്ഷെ പ്ലാസ്റ്റിക് നല്ലൊരു ബാജിംഗ് കൂടുതലുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബ്ലൂടൂത്ത് ഫെസിലിറ്റീസ് ഇത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി വണ്ടി നല്ലൊരു വാല്യൂ ഫോർ മണിയാണ്. ഇപ്പൊ 110 ലാക്സിൽ നിങ്ങൾക്ക് നല്ല ജേർണി പോകാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ ഈ വണ്ടി നല്ലൊരു ഫീലും ഒരു അമേരിക്കൻ കമ്പനി പോലെ തന്നെ നല്ല ഒരു ഇമ്പാക്ട് നമ്മൾ വാല്യൂ ഫോർ മണി തരുന്നുണ്ട്. എല്ലാം എൻ്റെ വൈപ്പ് അഡ്ജസ്റ്റബിൾ എല്ലാം ഇതിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. അത് ഇച്ചിരി ഒരു ന്യൂ വേ ഓഫ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ആക്ച്വലി 6 എയർ ബാഗ്സ് വരുന്ന ഏക വണ്ടിയാണ് ഇത്. ഞാൻ പറഞ്ഞു ഇനി റിവ്യൂവിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു വൈഡായിട്ടുള്ള സ്ക്രീൻ തന്നെയാണ് നമുക്ക് വണ്ടി വരുന്നത് ഇപ്പം കാണാം. അതിപ്പോൾ നല്ലൊരു സ്ക്രീൻ ഫെസിലിറ്റീസ് നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ എന്തോ വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത്ര നല്ലൊരു വണ്ടി ഒരു 107 ലാക്ക് എന്ന് വെച്ചാൽ വെരി ഡിഫിക്കൽട്ടാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക.